ഓണക്കാലത്ത് ജനങ്ങളെ കബളിപ്പിച്ച അതേ പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി ക്രിസ്മസ് കാലത്തും എത്തിയിരിക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഓണക്കാലത്ത് സർക്കാർ പ്രഖ്യാപിച്ച പരിപാടികളിൽ മിക്കതും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. 600,000 പേർക്ക് തൊഴിൽ, 500,000 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, കയർ മേഖലയിൽ ഓരോ ദിവസവും യന്ത്രവൽകൃത ഫാക്ടറികൾ, 2 കുട്ടനാട് പാക്കേജ് നടപ്പാക്കും, 1,50,000 കുടിവെള്ള കണക്ഷനുകൾ നൽകും തുടങ്ങിയ മോഹന വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും ഇതുവരെയും ഇതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. എല്ലാം വാഗ്ദാനങ്ങളായി തന്നെ നിൽക്കുകയാണ്. അതേസമയം അന്ന് പ്രഖ്യാപിച്ച 100-ദിന പദ്ധതികളെല്ലാം നടപ്പാക്കി കഴിഞ്ഞെന്നത് സർക്കാരിന്റെ പൊള്ളയായ അവകാശവാദം മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. വീണ്ടും 600,000 പേർക്ക് തൊഴിൽ നൽകുമെന്നാണ് മുഖ്യൻ പറയുന്നത്. ഇത് ആരെ കബളിപ്പിക്കാനാണ്? PSC റാങ്ക് ലിസ്റ്റുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയ ശേഷം പിൻവാതിൽ വഴി ഇഷ്ടക്കാരെ തിരികെ കയറ്റുകയാണ് പിണറായി സർക്കാർ. ഇത്തരത്തിലുള്ള സർക്കാരാണ് ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കാൻ വേണ്ടി വീരവാദം മുഴക്കുന്നത്. 2,000 കോടിയുടെ തീരദേശ പാക്കേജ്, 5,000 കോടിയുടെ ഇടുക്കി പാക്കേജ്, 2,000 കോടി രൂപയുടെ വയനാട് പാക്കേജ്, 1,000 കോടിയുടെ കുട്ടനാട് പാക്കേജ് തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവയിൽ ഒന്നുപോലും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. പദ്ധതികളുടെ ഘോഷയാത്രയായിരുന്നു ഈ സർക്കാരിന്റെ കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം. വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കാതെ ജനങ്ങളെ കബളിപ്പിക്കുകയും ചെയ്യുന്നതാണ് പിണറായി സർക്കാരിന്റെ ശൈലി എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ്. സമാനമായ തട്ടിപ്പ് തന്നെയാണ് പുതിയ 100-ദിന കർമ്മ പരിപാടി എന്ന പേരിൽ നടത്തിയ പ്രഖ്യാപനത്തിലും പിണറായി സർക്കാർ നടത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി.